ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എച്ച്എസ് ഫോർ വീഡിയോസ്. അപ്പോൾ ഞാനിന്ന് നല്ലൊരു കിടിലം ബദാം ലേഹമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ്, ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾ വീഡിയോ. ഓക്കെ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ഈത്തപ്പഴമാണ്. നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്, കറുത്ത ഈത്തപ്പഴം. പിന്നെ 1 തേങ്ങയുടെ പാല്, പിന്നെ 150 ഗ്രാം കറുത്ത മുന്തിരി, പിന്നെ അതുപോലെ തന്നെ 250 ഗ്രാം എള്ള്, പിന്നെ 150 ഗ്രാം അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ 150 ഗ്രാം ബദാം, പിന്നെ 150 ഗ്രാം നിലംകടല, പിന്നെ നല്ല ജീരകം 2 ടീസ്പൂണ്, അതുപോലെ തന്നെ 250 ഗ്രാം പശു നെയ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. ഞാൻ ആദ്യമൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ എള്ളിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് കൈവെക്കാണ്ട് വറുത്തെടുക്കണം. ഇനി ശേഷം നമ്മൾ കാണിച്ച പീനട്ട്സ് ഉണ്ടല്ലോ, അതും വറുത്തെടുക്കുക. ഈ പീനട്ട്സ് വറുക്കുമ്പം തന്നെ ഒന്ന് പൊട്ടു, അപ്പം തന്നെ എടുത്താൽ മതി. ഓവറായിട്ട് വറുത്തെടുക്കണമെന്നൊന്നുമില്ല, അത്യാവശ്യം ഈ ഒരു പരുവാകുമ്പോൾ മാറ്റിയാൽ മതി. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊക്കെ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബദാം ഇട്ടെടുക്കാം, അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് പുറത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്, നല്ല കാറ്റൊക്കെ കിട്ടിയോണ്ടുള്ള ഉള്ളിൽ ഭയങ്കര ചൂടായിട്ട് പുറത്ത് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ പീനട്ട്സിൻ്റെ തൊലിയൊക്കെ കളയണം, നന്നായിട്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു വലിയൊരു ഉരുളിയാണ് ഞാൻ വെക്കുന്നത്. ഞങ്ങൾക്ക് ഉരുളി ഇല്ലെങ്കിൽ വലിയൊരു പാത്രം വെച്ച് കൊടുത്താൽ മതി, ഞാൻ ഉരുളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1 തേങ്ങയുടെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് കൈവെക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പാല് അത്യാവശ്യം കുറുകി വരുന്നൊരു ടൈം വരും, അപ്പോൾ അന്നേരമാണ് ഈ ഈത്തപ്പഴം നമ്മൾ ഏഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പാല് അത്യാവശ്യം കുറുകി വരുന്നുണ്ട്. ഇനി ഇതിൽ മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഈത്തപ്പഴം. ഈത്തപ്പഴം ഇട്ട് കൊടുത്താൽ മെയിൻ ശ്രദ്ധിക്കേണ്ടത് കൈവെക്കാതെ ഇളക്കി കൊടുക്കുക, അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതാ ഇതുപോലെ ഇളക്കി കൊടുക്കുക. കാര്യം നിങ്ങൾക്കിതിൽ കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ട് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ കുറച്ച് എള്ള് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഒരു മിക്സിയുടെ ജാറിലിടുന്നുണ്ട്. ഇത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതിൽ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്, ചെറുതായിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഒരു പാന് വെക്കാം, ഗ്യാസ് മേലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു പാന് വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക, അത്യാവശ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സൊക്കെ ഇല്ല, അത് ഒന്ന് ഈ പശു നെയ്യിലിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബദാമാണ്. നിങ്ങൾക്ക് എല്ലാ നട്ട്സും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കുക, ഇല്ലെങ്കിൽ മൊത്തമായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിതിൽ മൊത്തമായിട്ട് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താലേ കുഴപ്പമൊന്നുമില്ല. ഞാനിത് വേഗത്തിലാകാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാം മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തത്. അപ്പോൾ അത്യാവശ്യം ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പശു നെയ്യിൽ ഇട്ട് വഴിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത്യാവശ്യം പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നട്ട്സൊക്കെ ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിരുന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വഴറ്റിയെടുക്കുന്നതാണ്. ഞാൻ ക്രഷ് ചെയ്തിട്ടൊന്നുമില്ല, ഇതുപോലെ തന്നെ ഇട്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
ഇത് നന്നായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതുപോലെ തന്നെ ചെയ്തത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇത്ര വലിയ നട്ട്സ് വേണ്ടെങ്കിൽ ചെറുതായിട്ടാണ് കടിക്കേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് പശു നെയ്യിലൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈത്തപ്പ നന്നായിട്ട് കൈവെക്കാതെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിനുണ്ട് ഹെൽപ്പ് വേണം, ഒരാൾ ഹെൽപ്പ് ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ നട്ട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇതാ ഒരുപാട് നട്ട്സ് ഉണ്ട്. ഒരു കിലോ ഈത്തപ്പഴത്തിന് വേണ്ടിയിട്ട് ഈ ഒരു 150 ഗ്രാമാണ് ഞാൻ എല്ലാം എടുത്തിട്ടുള്ളത്. എന്നാലേ നട്ട്സൊക്കെ കടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിൽ നല്ല ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ കൂടുതൽ യൂസ് ചെയ്യുക. ഇനി ഇത് ഇളക്കുന്നതിനനുസരിച്ച് കുറച്ച് പശു നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചിട്ട് കുറച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നന്നായിട്ട് കൈവെക്കാതെ ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഓവറായിട്ട് തീയും വെക്കരുത്. അത്യാവശ്യം മീഡിയം ടൈപ്പിൽ തീയാക്കി കൊടുക്കുക. എന്നിട്ട് കൈവെക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുമല്ല നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിലാണ് വേണ്ടതെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. എനിക്ക് ഡ്രൈ ആയിട്ടുള്ളതാണ് ഇഷ്ടം. നല്ല മണിമണി പോലത്തെ അതുപോലെ ഇതാ ഇതുപോലെ ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ട് എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് എന്തായി പോലില്ല, വൃത്തിയടായി പോവില്ല, നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുമോ, കൂടുതൽ ദിവസങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഞാൻ നല്ല ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ട് എടുത്താലും നല്ല ടേസ്റ്റുമാണ്. നമുക്ക് വേഗത്തിൽ മടുത്തൊന്നും വരില്ല കഴിക്കാനും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ കുറച്ച് പരിവാകുമ്പോൾ കീച്ച് വെച്ചാൽ മതി. നല്ല ഡ്രൈ ആയിട്ട് എടുത്തതാണ്. ഡ്രൈ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലും വരും. അപ്പോൾ കീച്ചാൽ മതി. ഇത് നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. അതുപോലെ നിങ്ങളിത് രാവിലെയും വൈകുന്നേരവും പാലിനോടൊപ്പം കഴിക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ നന്നായിട്ട് ഭക്ഷണം കൂടിയും കഴിച്ചാലും തടിയൊക്കെ നന്നായിട്ട് ഉഷാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ, സീ യൂ.